ജാക്കറ്റ് എടുത്തിട്ടാ പിന്നെ അത് അടച്ചു പൂട്ടാ എന്തോ അതെന്നാ പോന്നു പിന്നെ ഇയാൾ എവിടെ അമേരിക്ക പോലല്ലേ കയ്യെ കാണിച്ചിട്ട് വലിയ ബാഗ് നോക്കിയുണ്ട് എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു ട്രിപ്പ് പോവാണ്. ഞാനിപ്പോ നാട്ടിലാണ്. ഞങ്ങളൊരു ട്രിപ്പ് എന്ന് പറയുമ്പോഴത്തേനെ ആയിരുന്നു കൊടൈക്കനാൽ പോകണം. എന്റെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ട് മുജീബ് എന്ന് കാണിച്ചേ. കാണിക്കേണ്ട ആവശ്യമില്ല, കാണിക്കാൻ യോഗ്യനല്ല, എന്നാലും കാണിക്കാം. മുജീബായും പിന്നെ അതെങ്കിൽ വീഡിയോ എടുക്കുന്ന പ്രവീണാണ്. ഞങ്ങൾ മൂന്ന് പേരോട് ട്രിപ്പ്, ഒരു ദിവസം അവിടെ സ്റ്റേ അല്ലേ. അന്നേരം രാവിലെയാണ് ഞങ്ങളോട് തിരിച്ചത്. ഇപ്പം ഏകദേശം ഒരു 300 കിലോമീറ്ററോളം ഉണ്ട്. ഞങ്ങളിപ്പോൾ 10 ആവാറായിട്ടുണ്ട്. നമ്മളെന്ത് പരിപാടി? ചായ കുടിക്കാം. കൂടുതൽ ഷോ ഒന്നും വേണ്ട. മൂന്ന് ചായ ആദ്യമായിട്ടാണ് ആയിരം വിട്ട് വേറെ സ്ഥലത്ത് പോണെ. പുള്ളിക്ക് ഒരു ചമ്മലുണ്ട്, കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ക്യാമറയിലൊക്കെ നിൽക്കുന്നത്. കേക്ക് വളരെ മനോഹരമാണെന്ന് തോന്നുന്നു. ഇതിപ്പോ ഫോറസ്റ്റ് റോഡ്, എനിക്ക് എന്തായാലും 8 കിലോമീറ്ററോളം ട്രാവലിയാണ്. നല്ല ഫീലാണ്, വൈബാണ്. ഞാൻ പിന്നെ പറപ്പിച്ച് വിടുന്നുണ്ട്. ഇന്ന് വൈകിട്ടാണെങ്കിലും അത്യാവശ്യം. എന്ത് ഭംഗിയല്ലേ, നല്ല രസമുണ്ട്, നല്ല വ്യൂ പോയിന്റ്. നമ്മൾ കേറുന്ന വഴിയുണ്ടോ? പക്ഷെ ഇവിടുന്ന് വ്യൂ അടിപൊളിയാട്ടോ, നല്ല വ്യൂ കേട്ടോ. ഓടിച്ച് തഴക്കവും പഴക്കവും ഡ്രൈവർ കയറിയിരിക്കുകയാണ്. അങ്ങനെ പ്രവീൺ ബാക്കിലായിരിക്കുകയാണ്. ഇതൊരു വ്യൂ പോയിന്റ് ആയിരുന്നു അല്ലേ. പക്ഷെ ഇപ്പൊ വെള്ളച്ചാട്ടം ഇല്ല. ആ ഞാൻ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പം ഇല്ല. ഈ കടകളുടെ വെളിയിലേക്ക് നല്ല വ്യൂ. അങ്ങനെ നമ്മള് കുട്ടിക്കാനം എത്തിയിരിക്കുകയാണ്. ഇനി വെറും ഒരു 183 കിലോമീറ്ററും കൂടെ ഉള്ളൂ. അങ്ങനെ നമ്മള് തേയില എസ്റ്റേറ്റ് കണ്ടോണ്ട് പോവാണ്. ജാക്കറ്റ്, ഷർട്ട്, മലപ്പുറം കത്തി ആ കിടക്കുന്നു. തേയിലത്തോട്ടം ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ ഏക്കറിൽ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുക. ആ വീടും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അടിപൊളി തേയില എസ്റ്റേറ്റ്, അടിപൊളി. പാമ്പനാറ് ടൗണാണ്. പാമ്പനാർ ടൗണിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം. അങ്ങനെ നമ്മുടെ ആനവണ്ടി ഓവർടേക്ക് ചെയ്ത് നമ്മൾ തേയിലത്തോട്ടങ്ങളിടയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുവാണ്. തേയില, പക്ഷെ തേയില ഈ കിള്ളുന്ന ആൾക്കാരെയൊന്നും കാണുന്നില്ല ഇവിടെ. ടൈമായി വരുന്നേ ഉള്ളെന്ന് തോന്നുന്നു. അതായിട്ടില്ല, രാവിലെയാണോ? രാവിലെ ചെയ്തിട്ട് ആണല്ലേ. എവിടെ തേയിലത്തോട്ടമാണ് നമ്മൾ കാണുന്നത്. ഇത് 27 കിലോമീറ്റർ തേക്കടി. ആ ചെറിയ കാണുന്ന വീടുകളൊക്കെ അവിടെ ഈ തേയില ഇങ്ങനെ നുള്ളുന്ന, എന്തെങ്കിലും തേയില നുള്ളുന്നോ? തേയില നുള്ളുക. ആ തേയില നുള്ളുന്ന ആൾക്കാരുടെ വീടുകളൊക്കെ ആയിരിക്കും നമ്മളെ കണ്ടത്. ആ അവിടെ അടിപൊളി കേട്ടോ. ലേക്കും പിന്നെ നിങ്ങൾക്ക് ആ തേയിലത്തോട്ടവും എല്ലാം കൂടെ വരുമ്പോഴത്തേനൊരു ഒരു 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 അടിപൊളി ലുക്ക്. ഇവനാണെങ്കിൽ ഇതെല്ലാം മിസ്സായി കേട്ടോ. പ്രവീണ് ഇതെല്ലാം മിസ്സായി, കിടന്നുറങ്ങോ. ഈ വ്യൂ ഒക്കെ മിസ്സായി പോയി കേട്ടോ. ഇത് അടിപൊളി അടിപൊളി ഡ്രൈവ് കേട്ടോ. ഇത് അങ്ങനെ ഞങ്ങള് വണ്ടിപ്പെരിയാർ എത്തിയിരിക്കുകയാണ്. കുഴപ്പമില്ലാത്തൊരു ടൗൺ അല്ലേ. നല്ല വലിയ ടൗൺ. ഓ കല്യാണം, കല്യാണം. തമിഴ്നാട് വന്നരച്ച് പളവും തിരുവോള റോഡ് ഒക്കെ കഴിഞ്ഞിട്ട് നല്ല സ്ട്രെയിറ്റ് റോഡ് വന്നേക്കുവാണ്. അതിന് വിട്ടടിച്ച് പോകാൻ പറ്റും.
സൈഡില് മൊത്തം തെങ്ങും പിന്നെ ഇത് മാവല്ലേ ഇത് മാവ് മാവ് ഇപ്പൊ സീസൺ അല്ല പക്ഷെ അല്ലേ അടുത്ത മാസം നീ ഇന്നലെ മാസ്ക് വെച്ചോണ്ടിരിക്കുന്നത് പോലീസ് പിടിച്ചാലോ വിചാരിച്ചിട്ട് പേടിച്ചിട്ട് ഇവിടെ പ്രശ്നേ ഇല്ല കേരളത്തില് കേരളത്തിന്റെ അത്ര പോലും ഇല്ല തമിഴ്നാട് പോലീസ് ഒന്നും പിടിക്കത്തോന്നില്ല ഓ അങ്ങനെ നമ്മള് വന്നേ ഒരു 20 കിലോമീറ്റർ മോശമായിരുന്നു 20 കിലോമീറ്റർ 20-22 കിലോമീറ്റർ കാളവണ്ടികൾ പോകുന്നു കിലോമീറ്റർ പക്ഷെ ആ സ്ഥലങ്ങള് നീ മിസ്സായിക്കള വാഴത്തോട്ടങ്ങള് ആ സൈഡിലത്തെ ബാക്ക്ഗ്രൗണ്ട് അടിപൊളി അങ്ങനെ യാത്ര ചെയ്ത് ക്ഷീണിച്ച് നമ്മളൊരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഇറങ്ങിക്കോണം എന്റെ പൊന്നു പ്രവീണേ എന്തിന് ക്ഷീണോ നല്ലയിടത്ത് മോൻ കഴിഞ്ഞിട്ട് പ്രവീണേ ട്രിപ്പല്ല ഇതിപ്പോ ഉറങ്ങാൻ വേണ്ടി ഇത് ഉറങ്ങാൻ വേണ്ടി കൊടൈക്കനാൽ വരെ വന്ന നടക്കാന്നല്ലോ ഫ്രഷ് ഷൂസ് മേടിക്കാൻ വന്നിട്ട് നമുക്ക് കിട്ടിയത് ഇതാണ് കേട്ടോ ഫ്രൂട്ടി റോഡിന്റെ നടുക്കൂടെ പശുക്കള് ഇനി നമുക്ക് ഏകദേശം 52 കിലോമീറ്റർ ഇപ്പൊ എവിടെ എവിടെയൊക്കെ സ്ഥലം ഇത് അതല്ലല്ലോ ഞാൻ ചോദിച്ചത് കണ്ടുപിടിക്കുന്നത് ആ കൊടൈക്കനാൽ ഇടിച്ച കൊല്ലല്ലോ അതിന്റെ ഫോട്ടോ എടുക്കേണ്ടി വരും നമ്മള് നല്ല രസം അല്ലേ ഇപ്പഴാ ബ്യൂട്ടി വന്നത് ഇതിന്റെ ഇപ്പഴാ തമിഴ്നാട്ടിന്റെ ഒരു തമിഴ്നാട്ടിന്റെ ബ്യൂട്ടിയും വെല്ലും വന്നത് ചെക്ക് പോസ്റ്റ് വേണം ചെക്ക് പോസ്റ്റ് വെൽക്കം യു കൊടൈക്കനാൽ പക്ഷെ ഇവിടെന്നുള്ള വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ നീ വ്യൂ നോക്കിക്കോ വണ്ടി നോക്കി ഓടി ഞാൻ വ്യൂ നോക്കിക്കോളാം നമ്മള് കേറുക ആണ്ട് റെസ്ട്രിക്റ്റഡ് അതുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇതൊന്നും റെസ്ട്രിക്റ്റഡ് അല്ല പെരുമല കഴിഞ്ഞ് കൊടൈക്കനാലിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് ഒരു 12 കിലോമീറ്റർ കൂടെ ഉണ്ട് ഇനി പോകാൻ വേണ്ടി എത്താൻ വേണ്ടിയിട്ട് അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള പരിപാടികൾ പ്ലാൻ ചെയ്യണം ഇത് പെരുമല ടൗൺ ആണോ ഇത് കൊടൈക്കനാലിലോട്ട് കയറുന്ന ടോൾ ആണ് നല്ല ഭംഗിയുണ്ട് കാണാം അല്ലേ സീസൺ ടൈം ആണെങ്കിൽ നല്ല രീതിയിൽ വെള്ളം വരും പക്ഷേ അടുക്കാൻ പറ്റും ഇവിടെ ഇഷ്ടം പോലെ ഇത് ടൂറിസ്റ്റ് സ്പോട്ട് ആണെന്ന് തോന്നുന്നു കാരണം അതുകൊണ്ട് ഇവിടെ ഒത്തിരി ഇങ്ങോട്ട് വരുമ്പോഴത്തേനുള്ള കാര്യം വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ബോട്ടിൽസ് ഡ്രിങ്ക്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല 1 ലിറ്ററിന്റെ ഒക്കെ ബോട്ടിൽ അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന എന്തെങ്കിലും ജ്യൂസിന്റെ ബോട്ടിലോ അങ്ങനെയൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ അതിന് ഇങ്ങോട്ട് കൊടൈക്കനാലിലോട്ട് കയറുന്നതിന് മുമ്പ് കളഞ്ഞിട്ട് വേണം കയറി വരാൻ വേണ്ടി അവരല്ലെങ്കിൽ ചെക്ക് ചെയ്യും പിന്നെ ഇവിടെ ഇപ്പം നമുക്ക് മേടിക്കാനായാലും ബോട്ടിൽ 5 ലിറ്ററിന്റെ വലിയ ബോട്ടിലേ കിട്ടത്തുള്ളൂ ചെറിയ ബോട്ടിലൊന്നുമില്ല അതിനൊന്ന് പ്ലാസ്റ്റിക് വേസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ലേ അത് ഞങ്ങൾ ഞങ്ങളുടെ അക്കോമഡേഷനിലോട്ട് ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്കറിയാവുന്ന ഒരു ഫ്രണ്ട് ആണ് പിന്നെ അക്കോമഡേഷൻ റെഡിയാക്കിയിരിക്കുന്നത് അതിന് പുള്ളിക്കാരൻ വിളിച്ചായിരുന്നു ഇപ്പം ഏകദേശം നമ്മളൊരു 8 കിലോമീറ്റർ കഴിയുമ്പോൾ അവിടെ എത്തും അത് കഴിഞ്ഞ് നമ്മൾ അവിടെ ചെന്ന് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം പിന്നെ ബാക്കി സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട് സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നതായിരിക്കും അതല്ലേ നമ്മുടെ പ്ലാൻ വീടുകളാണ് തോന്നുന്നു മൊത്തം അല്ലേ മൊത്തം സ്ഥലങ്ങൾ അങ്ങനെ ഞങ്ങൾ രാവിലെ 5:30 തിരിച്ചിട്ട് ഏകദേശം 2:45 ഇവിടെ എത്തി ഇങ്ങോട്ട് കൺസ്ട്രക്ഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡ് പണി കാര്യങ്ങളൊക്കെ സീസൺ നമ്മളെങ്കിൽ ടോപ്പത്തെ ഇപ്പം ചെറുതായിട്ട് തണുപ്പുണ്ട് ചെറുതായിട്ട് പിന്നെ നല്ലൊരു നല്ല ക്ലൈമറ്റ് അല്ലേ ഇച്ചു ഇനിയിപ്പോൾ രാത്രിയിലാകുമ്പോൾ നല്ല തണുപ്പായിരിക്കും
അങ്ങോട്ടാണോ അരെ. നമ്മൾ കൊടൈക്കനാലിലെത്തി. കൊടൈക്കനാലിലെത്തി നമ്മുടെ മുജീബിൻ്റെയും പ്രവീണിൻ്റെയും ഫ്രണ്ട് ഇവിടെ നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താം, പേരെന്താണ്? സുരേഷ് കുമാർ. നമ്മുടെ ആയുർ തന്നെയാണ് പുള്ളിക്ക്. ഇവിടുത്തെ കൊടൈക്കനാലിലെ ഓരോന്ന് സ്ഥലങ്ങളെല്ലാം അറിയാം അല്ലേ? ഫുള്ള് അറിയാം. വർഷങ്ങൾ എത്ര വർഷം ഇവിടെ വന്നിട്ട്? അന്നേരം പുള്ളിക്കാരൻ നമ്മളെ ഇങ്ങനെ ഗൈഡ് ചെയ്യും. അന്നേരം പുള്ളിക്കാരൻ പറയുന്ന അനുസരിച്ച് നമ്മള് ഞാൻ പക്ഷേ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ ഇവിടെ വന്നു, ഹോട്ടലിൽ വന്നു, അക്കോമഡേഷൻ ഒക്കെ കിട്ടി. കുഴപ്പമില്ലാത്തൊരു അക്കോമഡേഷൻ ആണ്. അതുകൊണ്ട് നമ്മുടെ റൂമൊക്കെ ഒന്ന് കാണിച്ചുതരാം. ചെറിയ റൂമും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയാണ്. അതായത് ഞാൻ ഇത് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.